നമസ്കാരം. 2016 നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ബോർഡ് യോഗത്തിന്റെ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അടക്കം വിശദമായി സമർപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് എസ് എ നസീർ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ കോടതി ഇടപെടുന്നതിലെ ലക്ഷ്മണരേഖയെക്കുറിച്ച് അറിയാമെന്നും എന്നാൽ നോട്ട് അസാധുവാക്കൽ തീരുമാനം പരിശോധിക്കേണ്ടതുണ്ട് എന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനത്തിന് പിന്നാലെ കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് 58 ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഹർജികളിൽ ആരോപിക്കുന്നു. നോട്ട് നിരോധനത്തെ ഒരു അക്കാഡമിക് വിഷയമായി മാത്രമായി കണ്ട് തള്ളാനാവില്ല എന്നും ജസ്റ്റിസ് എൻ എ നസീർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. നോട്ട് നിരോധിച്ച് 6 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ കേസ് പരിഗണിക്കുന്നതിൽ അക്കാദമിക താല്പര്യം മാത്രമാണ് ഉള്ളത് എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും വാദിച്ചത്. എന്നാൽ സർക്കാർ തീരുമാനത്തെ ഇപ്പോഴും ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി ചിദംബരവും വാദിച്ചു. ഇത്തരത്തിലുള്ള നോട്ട് നിരോധനത്തിന് പാർലമെന്റിന്റെ പ്രത്യേക നിയമം ആവശ്യമാണ് എന്നും മുൻ ധനമന്ത്രി കൂടിയായ അദ്ദേഹം വാദിച്ചു. 2016 ഡിസംബറിലാണ് ആദ്യമായി ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെത്തിയത്. എന്നാൽ ബെഞ്ചിൽ ഉൾപ്പെട്ട ജഡ്ജിമാർ വിരമിച്ചതിന് പിന്നാലെ പിന്നീട് നടപടികൾ ഒന്നും ഉണ്ടായില്ല. മുൻ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ 2 മാസം മുൻപ് രൂപീകരിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഒടുവിൽ ഈ ഹർജികൾ എത്തുകയായിരുന്നു. കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരമാണ് ഇന്ന് വിഷയം ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഇത്തരം അക്കാദമിക് വിഷയങ്ങളിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിലയേറിയ സമയം പാഴാക്കരുത് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. തുടർന്ന് ഭരണഘടനാ ബെഞ്ച് മുൻപാകെ ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അതിലൊരു മറുപടി നൽകാൻ ബാധ്യതയുണ്ട് എന്ന് മുതിർന്ന ജസ്റ്റിസ് എസ് എ നസീർ വ്യക്തമാക്കുകയായിരുന്നു. 2016 നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500, 1000 എന്നീ കറൻസി നോട്ടുകൾ നിരോധിച്ചത്. രാത്രി 8 ടിവിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടുകൾ ഇനി രാജ്യത്ത് നിയമപരമല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ പൊടുന്നനെയുള്ള നീക്കത്തെ തുടർന്ന് പുതിയ നോട്ടുകൾ പിൻവലിക്കാനും പഴയ നോട്ടുകൾ മാറാനും ആളുകൾ നെട്ടോട്ടം ഓടിയപ്പോൾ എ ടി എമ്മുകൾക്കും ബാങ്കുകൾക്കും പുറത്ത് നീണ്ട ക്യൂവാണ് രാജ്യത്തുടനീളം രൂപപ്പെട്ടത്.